സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യോനായുടെ കഥ അവസാന അധ്യായം നമ്മൾ അത്ര ശ്രദ്ധിച്ചു കാണാറില്ല, യോന 4. പക്ഷേ ആ അധ്യായമാണ് ആ ഗ്രന്ഥത്തിൻ്റെ സാരാംശം മുഴുവൻ വിശദമാക്കുന്നത്. നിനവയുടെ നാശവും കാത്ത് യോന നഗരത്തിന് വെളിയിൽ തണൽ തേടി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ അടങ്ങാത്ത നീരസവും അക്ഷമയുമാണ് ഈ പാഠഭാഗം നിറയെ. ഒടുക്കം ദൈവം അവനോട് ചോദിക്കുന്ന ആ ഒരു ചോദ്യവും തൻ്റെ കാരുണ്യത്തിൻ്റെ അളവില്ലായ്മയെക്കുറിച്ചും അതിരില്ലായ്മയെക്കുറിച്ചും. ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ജ്യേഷ്ഠ സഹോദരൻ്റെ കലഹബുദ്ധി യോനായിൽ വായിച്ചെടുക്കാൻ പ്രയാസമില്ല. സ്വന്തം സഹോദരനെ സ്വന്തമെന്നു പോലും ഗൗനിക്കാതെ എന്തിനേറെ സ്വന്തം പിതാവിനോട് പോലും അകൽച്ച കാണിക്കുന്ന ആ ജ്യേഷ്ഠ സഹോദരൻ. നാം ദൈവപുത്രന്മാരാണെന്നും അതിനാൽ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ കഴിവുറ്റവരാണെന്നും ഇന്ന് ശ്രീഹ പറയുകയാണല്ലോ. റോമർ 8:15. മക്കൾക്കടുത്ത ഈ സ്വാതന്ത്ര്യത്തോടെ വേണം നാം ഇന്ന് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലുവാൻ. ഞങ്ങളുടെ പിതാവേ എന്ന്, ലൂക്കാ 11:1-4. എന്താണ് യോനായുടെ പ്രശ്നം? ഒരു വഴിക്കും തങ്ങളോട് ഇണങ്ങാത്ത അസീറിയൻ ജനത തൻ്റെ പ്രവചനം കേട്ട് ചാക്കുടുത്ത് ചാരം പൂശി ജീവിതം നേരെയാക്കുകയാണ്. അസാധ്യവും അസംഭവ്യവുമായ ഈ നേട്ടത്തിൽ യോന അഭിമാനിക്കുകയല്ലേ വേണ്ടത്? പക്ഷേ യോന പറയുന്നു, കഷ്ടം കർത്താവേ, അലാസ് യാവേ. കർത്താവേ എന്ന ഈ വിളി അതിനു മുൻപ് തിമിംഗലത്തിൻ്റെ വായിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് യോന ഉച്ചരിക്കുന്നത്. അത് അവൻ നാശത്തിൻ്റെ കാണാക്കയത്തിൽ നിൽക്കുന്ന സമയത്ത് ദൈവകരുണ ആവശ്യമെന്ന് തോന്നുമ്പോൾ മാത്രം. കർത്താവ് യാഹ്വേ എന്ന നാമം ദൈവിക ഉടമ്പടിയുടെ സൂചന തന്നെയാണ്. ദൈവത്തിൻ്റെ അചഞ്ചല സ്നേഹം, എസ്എദിൻ്റെ മായാക്കുറി എന്ന് സങ്കീർത്തനം 86 ധ്യാനിക്കുമ്പോൾ നാം ഇത് വീണ്ടും കാണുന്നുണ്ട്. യോന പരിഭവിക്കുകയാണ്. നീ ക്ഷമ കാണിക്കാൻ അത്യുത്സാഹമുള്ളവനും കാരുണ്യത്തിൽ അത്യുദാരനുമാണെന്ന് എനിക്ക് പണ്ടേ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ പണിക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ താർശീഷിലേക്ക് കപ്പൽ കയറിയത്. ദൈവം നെറുകേട് കാണിച്ചു എന്ന മട്ടിലാണ് യോനായുടെ കലഹം. ദൈവം തൻ്റെ നാമം വെളിപ്പെടുത്തിയ ആ സന്ദർഭത്തിൽ തന്നെ തൻ്റെ സ്വഭാവവും വെളിപ്പെടുത്തിയിട്ടുണ്ട് മോശയ്ക്ക്. പുറപ്പാട് 34:6-7. അതിൽ 34:6 പറയുന്ന ദൈവത്തിൻ്റെ മൃദുല ഭാവങ്ങളെ മാത്രം അടർത്തിയെടുത്തുകൊണ്ടാണ് യോന ദൈവത്തിന് നേരെ തിരിയുന്നത്. ദൈവത്തെ ദൈവത്തിന് നേരെ തിരിച്ചു വയ്ക്കുന്ന ഒരു വിചിത്രമായ ഏർപ്പാട് പോലെ. പക്ഷേ 34:7 ദൈവം അനീതി കാണിക്കുന്നവരെ ശിക്ഷിക്കുന്നു എന്നൊരു വാഗ്ദാനം യോന സൗകര്യപൂർവ്വം മറക്കുകയാണ്. ദൈവം വാക്കിന് വ്യവസ്ഥയില്ലാത്തവനെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് വരുത്തി തീർത്ത് സ്വയം ന്യായീകരിക്കാൻ തന്നെ. അസിറിയായോട് ദൈവം തൻ്റെ കാരുണ്യം പരത്തിയൊഴുക്കിയത് അത്ര ശരിയായില്ല എന്നാണ് യോനായുടെ നിലപാട്. കാരണം ഇസ്രായേൽ ദൈവത്തിൻ്റെ സവിശേഷ സ്നേഹത്തിൻ്റെ പാത്രമാണെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ അസിറിയക്കാർക്ക് എങ്ങനെ അതിൽ പങ്കുപറ്റാനാകും? ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അന്നത്തെ യഹൂദരെ സംബന്ധിച്ച് അസീറിയ ഒരു ഭീകര രാഷ്ട്രമാണ്, ടെററിസ്റ്റ് സ്റ്റേറ്റ്. ഇതൊക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിന് പകരം താൻ മരിക്കുകയാണ് നല്ലതെന്ന് യോന ദൈവത്തോട് പ്രസ്താവിക്കുകയാണ്. യോനായ്ക്ക് ദൈവത്തെ ഇഷ്ടമാണ്, പക്ഷേ അതിലേറെ ഇഷ്ടം മറ്റെന്തിനോടോ ആണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അത് കിട്ടാതെ വരുന്നതിനാൽ ദൈവത്തിൽ നിന്ന് പോലും വിട്ടുമാറി മരിക്കാൻ അവൻ കൊതിക്കുകയും ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥനകളുടെയും വിശ്വാസ ജീവിതത്തിൻ്റെയും ആത്യന്തിക നിലപാടുകൾ പരിശോധിക്കേണ്ട ഒരു വചനസന്ധി തന്നെയാണിത്. ഇന്നലെ ആഴക്കയത്തിൽ കിടന്ന് ഒരുവൻ പ്രാർത്ഥിക്കുന്നത് നാം കണ്ടു, സങ്കീർത്തനം 130. ദൈവത്തിൻ്റെ കാരുണ്യം നമുക്കെല്ലാം എത്രമാത്രം ആവശ്യവും അനിവാര്യവുമാണ് എന്ന ബോധ്യത്തിൽ ആഴ്ത്തുന്ന ഒരു സങ്കീർത്തനമായിരുന്നു ഇത്. ഇതുപോലെ തന്നെ മീനുടലിൻ്റെ ആഴത്തിൽ യോന പ്രാർത്ഥിക്കുകയായിരുന്നു. യോന 2. അവൻ കാരുണ്യത്തിനായി യാചിക്കുമ്പോഴും അവനറിയാം താൻ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ ദൈവത്തെ ചൊടിപ്പിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, അതിനാൽ അവിടുത്തെ കാരുണ്യത്തിന് അർഹനല്ല എന്ന്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചും മെന്തുരുകയും അവനെ അവസാനം മത്സ്യം ഛർദ്ദിക്കുകയാണ്. അത് ഒരു അനിർവചനീയമായ ശുദ്ധീകരണ അനുഭവമാണ്, ആത്മീയമായി ഒരു ഇടിവെട്ട് കൊള്ളുന്നത് പോലെയും. എ കത്താർട്ടിക് ആൻഡ് കാറ്റസ്ട്രോഫിക് എക്സ്പീരിയൻസ്. പക്ഷേ ഇങ്ങനെയുള്ള ഇടിവെട്ടുകളിലല്ല ആത്മീയ പരിവർത്തനത്തിൻ്റെ കാതൽ. അത് നാം പടിപടിയായി ദൈവാനുരൂപരായി തീരുന്നതിലാണ്, ദൈവത്തെയിൽ വെന്ത് പാകമാകുമ്പോഴാണ്. യോനായിക്കാകട്ടെ തലയിൽ വെയിലടിക്കുമ്പോൾ പോലും താങ്ങാൻ സാധിക്കുന്നില്ല, അപ്പോഴാണ് ദൈവത്തെ.
അതുകൊണ്ട് തന്നെയാണ് നിനവേയ്ക്കും ഒരു കാലത്ത് തനിക്കെന്ന പോലെ ദൈവത്തിൻ്റെ കാരുണ്യം ആവശ്യമുണ്ടെന്ന് അവൻ മനസ്സിലാക്കാതെ പോകുന്നത്. തന്നെ കൈപിടിച്ചുയർത്തിയ ദൈവം നിനവേയും താങ്ങുമ്പോൾ അവനത് ദഹിക്കുന്നില്ല. കാരുണ്യമെന്നത് നമ്മുടെ അർഹതകളെ ആധാരമാക്കിയിട്ടല്ല. അന്ന് മത്സ്യത്തിൻ്റെ ഉദരത്തിൽ യോന ആത്മനിർവൃതി അടഞ്ഞത് താൻ സത്യദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവനാണ്, വിജാതിയരെ പോലെ വിഗ്രഹങ്ങളിൽ ആശ്രയിക്കുന്നവനല്ല എന്നാണ്. യോന 2:8-9. പക്ഷേ അവൻ തൻ്റെ വിഫല ചിന്തയിൽ വിഗ്രഹാരാധകരെക്കാളും താഴ്ന്നു പോകുകയാണ്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് ലളിതമായും ഗഹനമായും പഠിപ്പിക്കുകയാണ്. ഈ സന്ദർഭം മത്തായി സുവിശേഷത്തിൽ വിവരിക്കുമ്പോൾ 6:7 വിജാതിയരെ പോലെ അതിഭാഷണം ചെയ്ത് പ്രാർത്ഥിക്കരുത് എന്ന ശാസന കൂടി ഉണ്ടായിരുന്നു. അതിന് ബദലായിട്ടാണ് നാഥൻ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വിജാതിയർ ചെയ്യുമ്പോലെ ലോകവ്യഗ്രതയിൽ ആഴ്ന്നു പോകരുത്, 6:32 എന്നൊരു ശാസനവും ആ പരിസരത്തുണ്ട്. കാരണം സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കൾക്ക് ഔദാര്യപൂർവ്വം എല്ലാം നൽകാൻ അവനറിയാം. താൻ വിജാതിയരെ പോലെ വിഗ്രഹാരാധകനല്ല എന്ന് വീമ്പ് പറയുന്ന യോന ഈ രണ്ട് സത്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഇന്ന് നിർബന്ധിതനാകുകയാണ്. സ്വയം നീതീകരണം എന്നതിൻ്റെ അപകടവും ദൈവത്തിൻ്റെ ഔദാര്യത്തിൻ്റെ മഹാകാരുണ്യവും. ആശ്രയിക്കത്തക്കതായ ദൈവം കർത്താവ് മാത്രമാണ് എന്ന് പറയുന്ന 86:86 ഈ സത്യം തന്നെയാണ് നമുക്ക് പകർന്നു തരുന്നത്. ഇവിടെയും ഒരു പരിഭവം തുളുമ്പുന്നുണ്ട്, പരാതി നിറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സങ്കീർത്തനം പരാതികൾ ഉന്നയിക്കുമ്പോഴും ശരണത്തിൽ അടിയുറച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു സങ്കീർത്തനത്തിനുമില്ലാത്ത ഒരു ധൈര്യം ഇതിനുണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങ് അത്താഹ് എന്ന പദം ആവർത്തിച്ചുകൊണ്ട് സങ്കീർത്തകൻ ആ ധൈര്യം കുറിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്ന മഹാസംഭവത്തിൻ്റെ കലിയും അലമുറയും കണ്ണീരും കയ്പുമല്ല, അങ്ങെന്ന സ്നേഹവിസ്മയത്തിൻ്റെ കരുണയും കരുതലുമാണ് എല്ലായ്പ്പോഴും നിലനിൽക്കുന്നതും വിജയിക്കുന്നതും എന്ന് പഠിപ്പിക്കാൻ. ദൈവത്തെ മുഖാമുഖം കണ്ട് നേരിട്ട് സംസാരിക്കുകയാണ് സങ്കീർത്തകൻ. ക്രിസ്തുനാഥൻ യോനാ പ്രവാചകനോട് പല സന്ദർഭങ്ങളിലും തന്നെ ചേർത്ത് വായിച്ചിട്ടുണ്ട്. 4:12, 8:12 യോനായ്ക്ക് മാത്രമല്ല നാഥനും നല്ല ഹൃദയ നുറുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തിരുവചനത്തിൽ നാഥൻ നമുക്കായി വ്യസനിച്ചു എന്ന് പറയുന്ന ഭാഗങ്ങൾ അവൻ സന്തോഷിച്ചു എന്ന് പറയുന്നതിൻ്റെ 20 സ്ഥലങ്ങളിലാണ്. അതുപോലെ തന്നെ സമൃദ്ധമാണ് അവൻ കരുണാർദ്രനായി എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങളും. നഗരത്തിൻ്റെ നാശം കാണാൻ നഗരത്തിന് വെളിയിലേക്ക് പോയ യോന, നഗരത്തെ രക്ഷിക്കാൻ കുരിശെടുത്തുകൊണ്ട് നഗരത്തിന് വെളിയിലേക്ക് പോയ ക്രിസ്തുനാഥൻ, അത്രയേറെയുണ്ട് പക്ഷേ അവർ തമ്മിലുള്ള അന്തരം. ഇന്ന് നാം തിരുനാൾ ആഘോഷിക്കുന്ന കൊളോണിലെ വിശുദ്ധ ബ്രൂണോ പറയുമായിരുന്നൊരു കാര്യം ഓർത്തുകൊള്ളട്ടെ. ലോകം എത്ര മാറിമറിഞ്ഞാലും നാഥൻ്റെ കുരിശ് എന്നേക്കും ഉറച്ചു നിൽക്കും.